ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ബ്രിക്സ് കൂട്ടായ്മ വിപുലീകരിക്കുന്നതിനുള്ള പൂർണ്ണ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ചന്ദ്രയാൻ മൂന്ന് ദൌത്യം പൂർണ്ണ വിജയമെന്ന ഐ എസ് ആർഒ പ്രഗ്യാൻ റോവർ പര്യവേക്ഷണം ആരംഭിച്ചു ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് വികസിപ്പിച്ച് കേന്ദ്രം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ രണ്ട് പൊതുപരീക്ഷ മെച്ചപ്പെട്ട സ്കോർ നിലനിർത്താൻ അവസരം സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും താപനില ഗണ്യമായി വർദ്ധിച്ചു പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെസ് ലോകകപ്പിനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയും നോർവീജിയൻ താരം മാഗ്നസ് കാൾസണും തമ്മിൽ ഇന്ന് പോരാട്ടം വാർത്തകൾ വിശദമായി ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും കൂട്ടായ്മയുടെ വിപുലീകരണത്തിന് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പതിനഞ്ചാമത് ബ്രിക്സ് ഓപ്പൺ പ്ലീനറി സമ്മേളനത്തിലാണ് കൂട്ടായ്മ വിപുലീകരിക്കുന്നതിനുള്ള പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചത് ദക്ഷിണാഫ്രിക്കയിലുള്ള പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഗ്രീസിലെത്തും ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോ താക്കിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം നാൽപ്പത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസ് സന്ദർശിക്കുന്നത് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയകരമായ ലാൻഡിംഗിൽ ഇന്ത്യയെ അഭിനന്ദനമറിയിച്ച് ലോക നേതാക്കൾ സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ പ്രധാനമന്ത്രി അവർക്ക് നന്ദി അറിയിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടി ആഗോള ക്ഷേമത്തിനായി സാധ്യമാകുന്നതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി സന്ദേശത്തിലൂടെ വ്യക്തമാക്കി ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള വ്യാപാര നിക്ഷേപ മന്ത്രിതല യോഗം ജയ്പൂരിൽ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ യോഗത്തെ അഭിസംബോധന ചെയ്തു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയെ മൂന്നാമത്തെ വലിയ ആഗോള സമ്പദ്വ്യവസ്ഥയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിനും ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും കൈമാറ്റത്തിനും വ്യാപാരം കാരണമായെന്ന് അദ്ദേഹം വ്യാപാരവും ആഗോളവൽക്കരണവും ദശലക്ഷക്കണക്കിനാളുകളെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് കരകൈ െന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ചന്ദ്രയാൻ മൂന്ന് ദൌത്യം പൂർണ്ണ വിജയമെന്ന് ഐഎസ്ആർഒ ഇന്നലെ വൈകുന്നേരം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ വിക്രം ലാൻഡറിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രഗ്യാൻ റോവർ പര്യവേക്ഷണം ആരംഭിച്ചു മെയ്ഡ് ഇൻ ഇന്ത്യ മേയ്ഡ് ഫോർ ദ മൂൺ റോവർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമെത്തിയത് ഇന്ത്യയാണെന്ന് എന്നൊന്നും ഓർക്കാൻ ത്രിവർണ പതാകയും ഐഎസ്ആർഒയുടെ ലോഗോയും ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ചു ദൗത്യത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബാംഗ്ലൂരിലെ ഐ എസ് ആർഒ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ നിന്ന് മിഷൻ ഡയറക്ടറും മുതിർന്ന ശാസ്ത്രജ്ഞനും മലയാളിയുമായ എസ് മോഹനകുമാർ ആകാശവാണി വാർത്തകളോട് ചന്ദ്രയാൻ ത്രീ സ്പേസ്ക്രാഫ്റ്റ് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് വളരെ കൃത്യമായിട്ട് സേഫായിട്ട് സോഫ്റ്റ് ആയിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തു പൊടിപടലങ്ങൾ താഴ്ന്നതിനു ശേഷം ചന്ദ്രയാന്റെ റോവർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട് ചന്ദ്രയാൻ ലാൻഡർ മോഡ്യൂളിൽ നിന്ന് റോവറിന്റെ പേടകം പുറത്തേക്ക് വരികയും അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ച് അതിന്റെ എക്സ്പെരിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ചിട്ട് അവിടുത്തെ ക്രോമറ്റോഗ്രാഫി അവിടുത്തെ അന്തരീക്ഷത്തിന്റെ കാര്യങ്ങൾ മിനറൽസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് വാട്ടർ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് നോക്കുന്നത് അതിനോടൊപ്പം തന്നെ മറ്റ് പര്യവേക്ഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ആറ് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും ഇരുപതോളം സ്വകാര്യ സ്ഥാപനങ്ങളും ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ പങ്കാളികളായി കെൽട്രോൺ കെ എം എം എൽ എസ് എഫ് ഐ എൽ ടി സി സി കെ എൽ സിഡ്കോ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇരുപതോളം സ്വകാര്യ സ്ഥാപനങ്ങളും നിർമ്മിച്ച ഘടകങ്ങൾ ദൗത്യത്തിനായി ഉപയോഗിച്ചു ലോകത്തിനു മുന്നിൽ ഇന്ത്യ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ കേരളത്തിനും അഭിമാനിക്കാമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാനവും പരിവർത്തനാത്മകവുമായ ചൂടുവയ്പാണ് നടപടിയെന്ന് ചടങ്ങിൽ സംസാരിച്ച ശ്രീ പ്രധാൻ പറഞ്ഞു അടിസ്ഥാന അടിസ്ഥാനതലം മുതൽ സെക്കൻഡറി തലം വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ പദ്ധതിയും നയത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങളോടും ഇന്ത്യൻ വിജ്ഞാന സമ്പ്രദായത്തിന്റെ ധാർമ്മികതയോടും ചേർന്ന് നിൽക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായാണ് ദേശീയ പാഠ്യപദ്ധതി പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ രണ്ട് പൊതുപരീക്ഷ നടത്തും മെച്ചപ്പെട്ട സ്കോർ നിലനിർത്താൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തി ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു പ്രൊഫഷണൽ അസോസിയേഷനുകളുടെ പ്രതിനിധികളുമായും ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് പ്രതിനിധികളുമായും ശ്രീ മുരളീധരൻ ചർച്ച നടത്തി ത് ജി ട്വൻറി സാംസ്കാരിക പ്രവർത്തക സമിതി യോഗം ഇന്ന് വാരാണസിയിൽ ആരംഭിക്കും നയരൂപീകരണത്തിൽ സംസ്കാരത്തിന് പ്രധാന സ്ഥാനം നൽകുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് രണ്ടു ദിവസത്തെ യോഗം ചർച്ച ചെയ്യും ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി പങ്കെടുക്കും ഇന്ന് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും താപനില സാധാരണ നിലയിൽ നിന്ന് മൂന്നു മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് ചൂട് വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും നിർദേശിച്ചിട്ടു ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും വൈകുന്നേരം മണിക്ക് ഡൽഹിയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ചായിരിക്കും പ്രഖ്യാപനം റിലീസായ ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് ചെസ് ലോകകപ്പ് ജേതാവിനെ ഇന്നറിയാം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയും നോർവീജിയൻ താരം മാഗ്നസ് കാൾസണും തമ്മിലാണ് പോരാട്ടം ഫൈനലിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചിരുന്നു ഇന്ന് ടൈബ്രേക്കർ നടക്കും പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കൾ ഇന്ന് പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനെത്തും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ദേശീയ സംസ്ഥാന നേതാക്കളുടെ വലിയൊരു നിര തന്നെ പ്രചാരണം നയിക്കാൻ രംഗത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയ എൽ ഡി എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണ രംഗത്തെത്തും വൈകിട്ട് നാലിന് പുതുപ്പള്ളി കവലയിലും അഞ്ചിന് അയർക്കുന്നത്തും മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ മണ്ഡല പര്യടനം രാവിലെ അയർക്കുന്നത്ത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ഒറവയ്ക്കൽ കവലയിൽ സമാപന യോഗത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിസംബോധന ചെയ്യും എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻലാൽ വാഗത്താനം പഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് പര്യടനം നടത്തും ഉച്ചവരെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് പതിനായിരം രൂപയും രണ്ട് ഒഴിവ് ശമ്പളമായ എഴുന്നൂറ്റി അൻപത് രൂപയും ഉൾപ്പെടെ പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓണം ബോണസ് അഡ്വാൻസ് ഇനത്തിൽ തൊഴിലാളിക്ക് ലഭിക്കുക കശുവണ്ടി വികസന കോർപ്പറേഷനിലെ പതിനായിരം തൊഴിലാളികൾക്കും കാപ്പക്സിലെ നാലായിരം തൊഴിലാളികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും പതിനാറ് കോടിയോളം രൂപയാണ് രണ്ട് സ്ഥാപനങ്ങളുമായി ഈ ഇനത്തിൽ വിതരണം ചെയ്യുന്നത് കാപ്പക്സിൽ ഇന്നലെ മുതൽ ബോണസ് തുക നൽകി തുടങ്ങി കശുവണ്ടി വികസന കോർപ്പറേഷൻ ഇന്നും നാളെയുമായി ബോണസ് വിതരണം പൂർത്തിയാക്കും തൊഴിലാളികളുടെ കൈകളിലേക്ക് ബോണസ് എത്തുന്നത് ഉണർവേകും മിസോറാമിൽ നിർമ്മാണത്തിലിരുന്ന റെയിൽവേ പാലം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയാറായി മൂന്ന് പേർക്ക് പരിക്കേറ്റു മിസോറാമിലെ കുറുങ് നദിക്ക് കുറുകെ ബൈരാബിയെ സൈരാംഗുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇന്നലെ നിർമ്മാണത്തിനിടെ തകർന്നത് ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അധികമായി എത്തുന്ന പാൽ പാൽ ഉത്പന്നങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായാണ് പരിശോധന നടത്തുന്നത് നവംബർ പതിനാലിന് കണ്ണൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിക്കോട് എൻ കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മയിൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐയുടെ വീട്ടിൽ അൻപത്തിയഞ്ചുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊളച്ചേരി പറമ്പ് ലക്ഷംവീട് കോളനിക്ക് സമീപത്തെ കൊമ്പൻ സജീവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗ്രേഡ് എസ് ഐ കൊയിലേരിയൻ ദിനേശനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം ജില്ലാ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിന്റെ സഹകരണത്തോടെ നിലയുടെ തീരത്തെ ജൈവ വൈവിധ്യം പഠിക്കാൻ കേന്ദ്ര കേന്ദ്രസംഘം തിരുനാവായയിലെത്തി ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരാണ് താമരക്കായലിനെ കുറിച്ചും നീർപക്ഷികളെക്കുറിച്ചും പഠിക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മ വിപുലീകരിക്കുന്നതിനുള്ള പൂർണ്ണ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ചന്ദ്രയാൻ മൂന്ന് ദൗത്യം പൂർണ്ണ വിജയമെന്നർഒ പ്രഗ്യാൻ റോവർ പര്യവേക്ഷണം ആരംഭിച്ചു ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് വികസിപ്പിച്ച് കേന്ദ്രം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ രണ്ട് പൊതുപരീക്ഷ മെച്ചപ്പെട്ട സ്കോർ നിലനിർത്താൻ അവസരം സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും താപനില ഗണ്യമായി വർദ്ധിച്ചു പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ദുരന്ത നിവാരണ അതോറിറ്റി ചെസ് ലോകകപ്പിനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയും നോർവീജിയൻ താരം മാഗ്നസ് കാൾസണും തമ്മിൽ ഇന്ന് പോരാട്ടം